ഇത് ശരിക്കും മറ്റേ മസ്സിനെക്കുടി വഴി ഊട്ടി പോകുന്ന വഴി പോലുണ്ട് കേട്ടോ. ചുതാവിന വഴി തോർത്തും അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ്. അവരെയോട് വിട പറഞ്ഞിട്ട് നമ്മൾ ദോർദോയ്ക്ക് പോവാണ്. നമ്മൾ ഇന്ന് രാവിലെ വേ ടു ഹെവൻ എന്ന് പറഞ്ഞ റോഡിൽ കൂടെ പോയിട്ട് സൺറൈസ് ഒക്കെ എക്സ്പീരിയൻസ്ഡ് ആണ്. തിരിച്ചത് റൂമിൽ വന്നിട്ട് ഫ്രഷ് ആയത്. ഇനി നമ്മൾ ആ വഴി കൂടെ തന്നെ ദോർദോ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകും. 85 kilometers ഉണ്ട് ദോർദോ വരെ. അപ്പോൾ ആ റൈഡ് എൻജോയ് ചെയ്തിട്ട് ഒന്നുകൂടെ നമുക്ക് വേ ടു ഹെവൻ റോഡിൽ കൂടെ ട്രാവൽ ചെയ്ത് ദോർദോയിലെത്താം. പോവാം. എനിക്ക് ഈ ഉപ്പുവാടത്തിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ ഇറങ്ങി നടക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ചോദിച്ച് പറഞ്ഞാൽ പറ്റിയത് കച്ച് നമ്മൾ പോകുന്നുണ്ടല്ലോ. ഇപ്പോൾ കച്ച് ആ സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കിനും അവിടെ നല്ല രീതിയിലുണ്ട്, നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പം അവിടെ ചെന്നിട്ട് ആ ആഗ്രഹം സബലീകരിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പാകിസ്ഥാനൊക്കെ ആയിട്ട് ബോർഡർ പങ്കിടുന്ന ഇന്ത്യയുടെ സ്ഥലങ്ങളൊക്കെ എന്ത് കിടിലൻ ഏരിയാസ് അല്ലേ. കാശ്മീരാണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും, പക്ഷേ ഇത്രയധികം റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടല്ലേ അല്ലെ നമുക്കൊക്കെ ആ ടൂറിസം എന്നുള്ള സംഭവം അടിപൊളിയാക്കാൻ പറ്റിയ ഏരിയ അല്ലേ. ഞാൻ കേട്ടത് കാശ്മീർ, പാകിസ്ഥാൻ കാശ്മീരാണ് ഇന്ത്യൻ കാശ്മീരിനേക്കാളും ബ്യൂട്ടിഫുൾ എന്നാണ്. കുറേ കിടിലൻ ലാൻഡ്സ്കേപ്പൊക്കെ ഉള്ള സ്ഥലമാണ്. ഏതെങ്കിലും കാലത്തൊക്കെ ഇതൊക്കെ ഒന്ന് റെഡി ആകുമായിരുന്നെങ്കിൽ അല്ലേ നമുക്ക് അവിടെയൊക്കെ ഒന്ന് കാണാമായിരുന്നു. ആ ഇപ്പോൾ നമുക്ക് രണ്ട് സൈഡ് കംപ്ലീറ്റ് വെള്ളമായി. ഏതോ കടലിനൊക്കെ നടുക്കൂടെ പോകുന്നുണ്ട്. അങ്ങേറ്റം കാണാൻ പറ്റുന്നില്ല, ഇങ്ങേറ്റം കാണാൻ പറ്റത്തില്ല, നേരെ ഒന്നുമില്ല. നമ്മൾ നോർത്ത് നോക്കി, ഈ റോഡിൻ്റെ ഈ പണി കഴിഞ്ഞ് കഴിയുമ്പോഴേ വേറെ തന്നെ ദുഃഖ സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ഡ്രൈവൊക്കെ വന്നിട്ട് പോകാൻ പറ്റിയൊരു ഏരിയ. ഈ കച്ചൊക്കെ ഓൾറെഡി ഫേമസ് ആണ്. ഒരമണിക്കൂറൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പം അപ്പുറത്തൊരു കര കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ദോലാവിര എന്ന് പറഞ്ഞിട്ടുള്ള ആ സ്ഥലത്തോട് യാത്ര പറഞ്ഞ്, ആ ഐലൻഡിനോട് യാത്ര പറഞ്ഞ് നമ്മളിത് അടുത്തൊരു കരയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ പോകുന്ന സ്ഥലം ദോർദോ. ദോർദോയിലാണ് നമ്മൾ ഇനിയുള്ള 2-3 days സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അവിടെ നിന്നായിരിക്കും നമ്മുടെ സ്റ്റാർ ഗേസിങ്ങും ആസ്ട്രോ ഫോട്ടോഗ്രാഫിയുടെയൊക്കെ ക്ലാസ്സൊക്കെ നമ്മളെടുത്ത് നമ്മളെ കൊണ്ട് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കുറച്ച് സമയം കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടുത്തെ കുറച്ച് ലോക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു തോന്നുന്നു. ലോക്കൽ കാര്യങ്ങൾ, അതായത് ഇവിടുത്തെ ഫുഡ് രീതികൾ, വസ്ത്രധാരണ രീതികൾ, പിന്നെ ഇവിടുത്തെ കൾച്ചർ, ഇതൊക്കെ ഒന്ന് കാണണം ആഗ്രഹമുണ്ട്. ലാൻഡ്സ്കേപ്പ് ചേഞ്ചായി, വെള്ളത്തിൻ്റെ കളികളൊക്കെ കഴിഞ്ഞു, കൃഷിയിടങ്ങളാണ്. എന്താണോ ഇത്, നല്ല എസ്തെറ്റിക്സ് ഉള്ളൊരു പാടം. ഓ, ഇത് ശരിക്കും മറ്റേ മസ്സിനെക്കുടി വഴി ഊട്ടി പോകുന്ന വഴി പോലുണ്ട് കേട്ടോ. ഞാൻ തമാശ പറഞ്ഞല്ല, അത് തന്നെ ആ സെയിം ലുക്ക് വഴി തുളാവിര വഴി തോർത്തോ. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസാണ്. ഡിറ്റോ എനിക്ക് ആ വഴി പോലെ തോന്നി. മസനോട് കഴിഞ്ഞിട്ട് ഊട്ടിയിലോട്ടുള്ള കയറ്റം കയറുന്നതിന് മുമ്പ് ഇതുപോലൊരു സ്ട്രെച്ചൊക്കെ ഉണ്ട്. മസനഗുഡി വഴി ഊട്ടി കയറി അവിടുന്ന് പിന്നെ ഇറങ്ങി ബന്ദിപ്പൂര് പോയ പോലെ ഉണ്ട്. ഇടിലം വഴി, ഇത് കാടാണോ അതോ നാടാണോ ഒന്നും അറിയത്തില്ലാത്തൊരു അവസ്ഥയിലൂടെ, ഒരു ലോറിയുടെ പുകയിലൂടെ മണ്ണു മണ്ണാക്കി അടിച്ച് കയറ്റി ഞാൻ പോവുകയാണ്. കാര്യം വൈറ്റ് റാൻ 46 kilometers, 46 kilometers നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ വെള്ള മരുഭൂമിയിലെത്തും. വൈറ്റ് റാൻ, വെള്ള മരുഭൂമി. റാൻ എന്ന് പറഞ്ഞാൽ ഗുജറാത്തി ഭാഷയിലെ മരുഭൂമി എന്നാണ് കേട്ടോ. ഈ റൈഡിനെ ഏറ്റവും മനോഹരമാക്കുന്നത് സ്ഥലത്തിൻ്റെ കാഴ്ചകൾ കൂടെ തന്നെ അടിപൊളി റോഡാണ്. സോ നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, വിട്ടടിച്ച് പോകാം. ഇങ്ങനെ റോഡിൽ കൂടെ തന്നെ ഒരു 80, 90, 100 സിമ്പിളായിട്ട് ക്രൂസ് ചെയ്ത് പോകാം. സ്ഥലം കുറച്ചുകൂടെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെയൊക്കെ എന്തോ വലിയ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ആ മരു മലയുണ്ടായിരുന്നോ, ഇടി മൊത്തം ഇടിച്ചല്ലോ. ഇവിടുത്തെ ആൾക്കാരുടെ വണ്ടി ഓടിയിട്ടൊക്കെ കുറച്ചുകൂടെ അടിപൊളിയാണ് തോന്നുന്നത്. മര്യാദയുണ്ട്. നമ്മൾ പുറകെ കൂടെ വരുമ്പോഴത്തേക്കും സൈഡൊക്കെ തന്നെ തരുന്നുണ്ട്, നമ്മൾ ചോദിക്കാതെ തന്നെ. 2:00 വിശക്കുന്നുണ്ട് നല്ല പോലെ. ഓക്കെ, നമ്മളൊരു മെയിൻ റോട്ടിൽ കയറി. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന സ്ഥലത്തോട്ട് വേറെ പെട്രോൾ പമ്പ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഫില്ല് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് എന്താ പറഞ്ഞാൽ കൗദ കച്ച്. നമ്മുടെ സ്ഥലത്തേക്ക് 60 kilometers അങ്ങോട്ട് പോകാനുണ്ട്.
60 50 km പോകാനുണ്ട്. അപ്പം അതിനിടയ്ക്ക് വേറെ പെട്രോൾ പമ്പ് ഇല്ല. അപ്പം നമ്മളിനി പെട്രോൾ അടിക്കണമെങ്കിൽ 50 km തിരിച്ച് ഇവിടെ വരേണ്ടി വരും. സോ ഇവിടെ നിന്ന് പെട്രോൾ ഫില്ല് ചെയ്തിട്ട് പോകാൻ ആണ് നമ്മളുടെ ലീഡ് നമ്മളോട് പറഞ്ഞത്. സോ സ്ഥലത്തിൻ്റെ പേര് ഒന്നുകൂടെ പറയാം, കൗദ, KHAVDA, കൗദ കച്ച്. 97 രൂപ 33 പൈസ പെട്രോൾ. അടുത്ത പോയിന്റ് 97 രൂപ 33 പൈസ. സോ നമുക്ക് 19 കിലോമീറ്റർ പോയിട്ട് റൈറ്റ് എടുക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. പത്തൊമ്പത് കിലോമീറ്റർ കഴിഞ്ഞ് റൈറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് റൈറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരാണോ നോക്കേണ്ടത്? അയ്യോ വേറെ ബിഹൈൻഡാ. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യാം. അവർ പറഞ്ഞു വെച്ചിട്ട് 19 കിലോമീറ്റർ കഴിഞ്ഞ റൈറ്റ് ആണ്. ലൊക്കേഷൻ കറക്റ്റ് ആയിരുന്നു. നല്ല വിശക്കുന്നുണ്ട് എൻ്റെ അമ്മച്ചിയോ. റാൻ ഉത്സവ്, ഹോദ്ക റാൻ സ്റ്റേ. എന്തല്ലേ, ചെന്ന് കയറുന്ന റോഡുകളെല്ലാം കിട്ടില്ല റോഡുകളാ. എന്നെ അതാണ് അത്ഭുതപ്പെടുത്തുന്നത്. പിന്നെ ഇവർ ഈ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തിനാണ്? എത്തിയോ റാൻ ബിസാമോ? ഇങ്ങനെ എത്തി നമ്മളെ വില്ലേജ് റിസോർട്ട് റാൻ ബിസാമോ. നിശക്കുന്നു, കയ്യോടെ തിന്നാൻ എന്തെങ്കിലും എടുത്തു. അണ്ണാ മൂന്നാമത്തെ റൂം നമ്പർ എത്തി. എനിക്കിഷ്ടായി. ഫുള്ള് മണ്ണാണ്, കട്ടില് പോലും മണ്ണാണ്, ഇത് എല്ലാം മണ്ണ്. മണ്ണിന്റെ ഒരു മായാജാലം. ഫുള്ള് വേറെ തന്നെ ഒരു സെറ്റ്. രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ വേറൊരു മൂഡ്. ഐ ലൈക്ക് ഇറ്റ്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, എനിക്കറിയത്തില്ലായിരുന്നു, നിങ്ങൾക്ക് അറിയാമെങ്കിൽ ക്ഷമിക്കുക. ഗുജറാത്തിൽ നോൺ വെജ് കിട്ടാൻ ഭയങ്കര പാടാണ്. അഹമ്മദാബാദിൽ നിന്ന് വിട്ട് കഴിഞ്ഞിട്ട് ഇതുവരെ നമുക്ക് നോൺ വെജ് കിട്ടിയിട്ടില്ല. പിന്നെ ഇത് കംപ്ലീറ്റ്ലി ഒരു ഡ്രൈ സ്റ്റേറ്റും കൂടാണ്, ലിക്കറും കിട്ടത്തില്ല. രണ്ട് ദിവസത്തെ റൈഡിൻ്റെ ക്ഷീണം കാരണം വന്ന് നല്ലപോലെ കിടന്ന് ഉറങ്ങി ഉറങ്ങി ഒരു സൗണ്ടൊക്കെ ആയിട്ടപ്പോൾ എണ്ണീട്ട് പുറകിൽ ക്യാമ്പ് ഫയറും ഈ ഗുജറാത്തി കാഴ്ചകളെ കിട്ടിയ എന്നൊക്കെ പാട്ടൊക്കെ പറയല്ലേ, അതുമാതിരി വലിയ പരിപാടികളൊക്കെ മൂടാട്ടോ. നൈസ് മൂഡ്.